നടൻ തിരക്കഥാകൃത്ത് തുടങ്ങി വിവിധ മേഖലകളിൽ ശോഭിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് ശ്രീനിവാസൻ. വർഷങ്ങളോളമായി മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി നിന്ന ശ്രീനിവാസൻ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സയും മറ്റുമായി വീട്ടിൽ വിശ്രമത്തിലാണ്. അടുത്തിടെ മഴവിൽ മനോരമയിലെ അവാർഡ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ശ്രീനിവാസൻ എത്തിയിരുന്നു. രോഗക്കിടക്കയിൽ നിന്ന് വീണ്ടും ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രീനിവാസൻ എത്തിയത് സിനിമാ പ്രേമികൾക്ക് ഏറെ സന്തോഷം പകർന്ന കാഴ്ചയായിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ശ്രീനിവാസനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി മോഹൻലാൽ ചുംബിക്കുന്ന വീഡിയോയും വൈറലായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ദാസനെയും വിജയനെയും ഒരുമിച്ച് ഒരു വേദിയിൽ കണ്ട സന്തോഷവും സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ നാളുകളായി ശ്രീനിവാസനെ അലട്ടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം കരകയറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനെ ആ വേദിയിൽ എത്തിച്ചതിനെക്കുറിച്ച് നടൻ സിദ്ദിഖ് തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു. പീസ് എന്ന പുതിയ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി നൽകിയ ഒരു അഭിമുഖത്തിലാണ് സിദ്ദിഖ് ശ്രീനിവാസനെ ആ വേദിയിലേക്ക് തിരിച്ചെത്തിച്ചതിനെക്കുറിച്ച് സംസാരിച്ചത്. ശ്രീനിയേട്ടൻ വലിയൊരു ആപത്ഘട്ടം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ്. വളരെ മോശം അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു. അദ്ദേഹത്തിന് കാർഡിയാക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമോ എന്ന് പോലും നമ്മൾ വേവലാതിപ്പെട്ടിരുന്ന കുറേ സമയങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ സത്യൻ അന്തിക്കാടുമായി സംസാരിക്കാറുണ്ടായിരുന്നു. സത്യേട്ടൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് സീനിയേട്ടനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല, ഒന്നുകൂടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. ഇനി ഒന്നുകൂടി ശ്രീനി വരണം, വരും എന്നായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ സ്പിരിറ്റ്. ശ്രീനിയേട്ടനെ അങ്ങനെ അങ്ങ് ഒതുക്കിയിരുത്തിയാൽ പറ്റില്ല, ആ വേദിയിലേക്കൊക്കെ കൊണ്ടുവരണം. അത് പറഞ്ഞപ്പോൾ ശ്രീനിയേട്ടൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് എന്നായിരുന്നു. ഞങ്ങൾ വിമല ടീച്ചറോടും പറഞ്ഞു എങ്ങനെയെങ്കിലുമൊക്കെ ശ്രീനിയേട്ടനെ കൊണ്ടുവരണമെന്ന്. ഇങ്ങനെയൊരു വേദിയുടെ മുന്നിൽ വെച്ചൊരു ആദരവ് കിട്ടുന്നത് നല്ല കാര്യമല്ലേ? അദ്ദേഹത്തിന് അതുണ്ടാകുന്ന ഒരു എനർജി വളരെ വലുതാണല്ലോ എന്ന്. അതുകൊണ്ടാണ് വേദിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. ഇപ്പോഴിതാ അച്ഛനെക്കുറിച്ച് ധ്യാൻ പറഞ്ഞൊരു കാര്യമാണ് വൈറലാകുന്നത്. അലോപ്പതിക്കും മൈദക്കും ലോകത്തുള്ള എല്ലാറ്റിനും എതിരാണ് അച്ഛൻ, പക്ഷേ നന്നായി സിഗരറ്റ് വലിക്കുമെന്നാണ് ധ്യാൻ പറയുന്നത്. അസുഖം വന്ന ശേഷം ഇപ്പോൾ അതെല്ലാം അച്ഛൻ നിർത്തിവെച്ചിരിക്കുകയാണെന്നും ധ്യാൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. നടൻ ശ്രീനിവാസനെക്കുറിച്ചുള്ള രസകരമായ കഥകൾ പ്രേക്ഷകർ പലപ്പോഴും അറിയുന്നത് മകൻ ധ്യാൻ ശ്രീനിവാസനിലൂടെയാണ്. അലോപ്പതിയോട് എതിർപ്പുള്ള അച്ഛനെ ഞാൻ നിർബന്ധിച്ചാണ് മരുന്ന് കഴിപ്പിച്ചിരുന്നതെന്ന് മുമ്പ് ധ്യാൻ പറഞ്ഞിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമ ഐഡിയയാണ്. നവാഗതനായ അരുൺ ശിവവിലാസമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇന്ദ്രൻ, ഷാലു, റഹീം എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്നു. കലാഭവൻ ഷാജോൺ, ജോണി ആൻ്റണി, ജയകൃഷ്ണൻ, പ്രശാന്ത് അലക്സാണ്ടർ, പ്രമോദ് വെളിയനാട്, ഉല്ലാസ് പന്തളം, ഉണ്ണി നായർ, ദിവ്യ പിള്ള, സിമു ചങ്ങനാശ്ശേരി, മനോഹരി അമ്മ തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്.